സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സി യു യുറ്റിന്റെ ഉച്ചിരുള്ള നേതാവായിട്ടൊക്കെയാണ് ചരിത്രം ലോറൻസിനെ അടയാളപ്പെടുത്തിയിരുന്നത് അന്ത്യത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മൃതദേഹം ഇപ്പോൾ എവിടെയാണ് മറ്റ് സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാണോ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്ന തട്ടിൽ നിന്ന് ഉയർന്നുവന്ന സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എത്തിയ നേതാവാണ് എം എം ലോറൻസ് ആ ത്യാഗോജ്ജ്വലമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇടപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസിലെ ആ പ്രതിയായിരുന്നു അന്ന് ഇരുപത്തിരണ്ട് മാസക്കാലത്തോളം അദ്ദേഹം തടവിൽ കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് തടവിൽ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ തൊട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വന്ന ത്യാഗപൂർണമായ ആ ഒരു തൊഴിലാളി സംഘടനാ ചരിത്രമാണ് എം എം ലോറൻസിന് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടുക്കി പഴയ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നയാളാണ് എം എം ലോറൻസ് എറണാകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെങ്കിൽ പോലും ആ എറണാകുളത്തെ മുളവുകാട്ട് ജയി ജനിച്ച് ചെറുപ്പകാലത്ത് തന്നെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആകൃഷ്ടനായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെയൊക്കെ മുന്നോട്ട് വന്ന് ആ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയ നേതാവാണ് എം എം ലോറൻസ് ഇടതുമുന്നണിയിലെ കൺവീനറായിരുന്നു ദീർഘകാലം ണി കൺവീനറായിരുന്നു സി പി എമ്മിലെ വിഭാഗീയതയിൽ ഒരു ഘട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട നേതാവാണ് അതിനുശേഷം സേവ് സി പി എം ഫോറവുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന് പാർട്ടി സംഘടനാ നടപടി നേരിടേണ്ടി വന്നത് ആ സംഘടനാ നടപടിക്കൊക്കെ ശേഷം വി എസ് അച്യുതാനന്ദന് ഇതിരെ ഏറ്റവും വലിയ വിമർശനത്തിന്റെ ശബ്ദമായി മാറിയ നേതാവ് കൂടിയാണ് എം എം ലോറൻസ് അതിനുശേഷം അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു സംസ്ഥാന സമിതിയിലേക്ക് എത്തി ഐ ട്യൂന്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരിച്ചുവന്ന് ആ തൊഴിലാളി സംഘടനാ പ്രവർത്തനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു ആരോഗ്യമുള്ള എടുത്തോളം കാലം അദ്ദേഹം തന്റെ ആശയങ്ങൾക്കും തന്റെ നിലപാടുകൾക്കും വേണ്ടി ഉറച്ചു നിന്ന നേതാവാണ് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ഇപ്പോൾ മൃതദേഹം ആ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ആ മൃതദേഹം എറണാകുളം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും അവിടെ ആ പൊതുദർശനമുണ്ടായിരിക്കും തിങ്കളാഴ്ചയായിരിക്കും എം എം ലോറൻസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക